പ്രോട്ടോ ടച്ച്ലെസ് സാനിറ്റൈസർ നമ്മുടെ പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ചാർജർ ചാർജർ നമ്മുടെ മൂന്ന് മാസം ഗ്യാരണ്ടി ഉള്ളതാണ് ടോട്ടൽ പ്രോഡക്റ്റ് ആറു മാസം ഗ്യാരണ്ടി ഉള്ളത് നമ്മൾ സാധാരണ മൊബൈൽ ചാർജറായിട്ട് തന്നെ ചാർജർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും ഇനി അതല്ല നമ്മൾ ഇതിനകത്ത് ചാർജർ കൊടുക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇതിനകത്ത് ടച്ച്ലെസ് ആണ് ഇത് നമുക്ക് ഇവിടെ മുതൽ നമുക്ക് ടച്ച്ലെസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒരു പ്രാവശ്യം വൺ ടൈം ഉപയോഗിച്ചതിന് ശേഷം പിന്നെ കുറേ എത്ര സമയം കഴിഞ്ഞാലും കുറേ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത് വരിക നമുക്കത് അതല്ലെങ്കിൽ അത് മാറ്റിയതിന് ശേഷം രണ്ടാമത് ഉപയോഗിക്കേണ്ടി വരും ഓളിയം നമുക്ക് ഫിക്സഡായിട്ടൊരു ഓളിയം നമുക്ക് തീരുമാനിക്കാം ആ തീരുമാനിക്കുക അനുസരിച്ചുള്ള ഓളിയം മാത്രമാണ് ഇതിനകത്ത് വരുള്ളൂ ഇതിനകത്ത് ഒരു തുള്ളി മുതൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് രണ്ട് രീതിയിൽ ഇതിന് ഉപയോഗിക്കാം ഒന്ന് ടേബിൾ ടോപ്പായിട്ട് ഇതുപോലെ ഉപയോഗിക്കാം ടേബിൾ ടോപ്പ് നമ്മൾ ഹോട്ടലുകളിലൊക്കെ നമുക്ക് ഒരു ഹോട്ടലിൽ നമ്മൾ ക്യാഷ്യറിൻ്റെ അടുത്ത് ഇത് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ടേബിൾ ടോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആർക്കും യാതൊരു തടസ്സവുമില്ല ഇത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇനി അതല്ലെങ്കിൽ വാൾ മൗണ്ടഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ബാക്ക് വശത്ത് രണ്ട് ഹോളുണ്ട് ഈ ഹോളിൽ നമുക്ക് രണ്ട് ആണി തറച്ചതിന് ശേഷം നമുക്ക് വാൾ മൗണ്ടഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് ഇതിനകത്ത് പ്രത്യേകിച്ച് വയർ കണക്ഷനോ അന്നും പുറത്തേക്ക് തള്ളി നിൽക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പാക്ട് ആൻഡ് അതിനുശേഷം നമ്മൾ ഓക്കെ ഇപ്പം ഇത് വർക്കിംഗ് ആണ് നമ്മൾ ചാർജ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ സാനിറ്റൈസർ ലോഡ് ചെയ്യാണ് ലോഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചിട്ട് നമ്മളിതിങ്ങനെ നമുക്ക് ആവശ്യമുള്ള എത്രയാണോ എത്ര ഡ്രോപ്പ് വേണോ അതനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ലോ ഇതിനകത്ത് സ്വിച്ച് ഓൺ ചെയ്തു ഇപ്പോൾ നമ്മൾ കൊടുത്തതിന് ഏറ്റവും ലോ ആണ് ടു ഓർ ത്രീ ഡ്രോപ്സ് ആണ് ഇതിനകത്ത് വരുന്നത് വൺ ഡ്രോപ്പിൽ തന്നെ നമുക്ക് അതിനകത്ത് ചെയ്യാം ഇനി നമുക്ക് ഡ്രോപ്പ് കൂട്ടണമെങ്കിൽ കസ്റ്റമർക്കെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡ്രോപ്പ് കൂട്ടാം ഇപ്പോൾ ഇത് കറക്റ്റ് ചെയ്യും പല പല കസ്റ്റമേഴ്സ് ഈ ഒരു വോളിയമിലാണ് ആളുകൾ ഉപയോഗിക്കും നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാലും അങ്ങനെ ആവില്ല നമുക്കിതിപ്പോൾ ചാർജ് ഇല്ലാതെ ഇപ്പം നമ്മൾ ചാർജ് ചെയ്തു നമുക്ക് ആദ്യം തന്നെ കിട്ടുമ്പോൾ തന്നെ രണ്ട് മണിക്കൂർ ചാർജ് ചെയ്യണം പിന്നെ ചാർജ് ഇല്ലാതെ തന്നെ നമുക്കിത് ഏകദേശം രണ്ട് ദിവസം ഉപയോഗിക്കാൻ പറ്റും വൺ ടൈം ചാർജ് രണ്ട് മണിക്കൂറാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ പെഡൽ സ്റ്റാൻഡ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫുട്ടിൻ്റെ കംപ്ലീറ്റ് ഫോഴ്സ് അതിനകത്ത് അപ്ലൈ ചെയ്യണം അപ്പോൾ അതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സാനിറ്റൈസർ എത്ര കിട്ടുമോ അത്രയും കിട്ടും അത് മാത്രമല്ല ആ പെഡൽ സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതിനകത്ത് സ്പ്രിംഗ് ആക്ഷനാണ് ഉണ്ടാവാറ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ആവശ്യത്തിന് എത്ര ഡ്രോപ്പ് വേണം അതനുസരിച്ച് നമുക്ക് ലഭിക്കും പിന്നെ ഇതിനകത്ത് വേറെ മെക്കാനിക്കലായിട്ട് യാതൊരു ഇതും വരാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സമയം കൂടുന്നതോറും അല്ലെങ്കിൽ യൂസേജ് കൂടുന്നതനുസരിച്ച് വേറെ പ്രത്യേകിച്ച് ഡാമേജസ് ഒന്നും വരാൻ സാധ്യതയില്ല ഇത് ആറ് മാസം ഗ്യാരണ്ടി ഉള്ളതാണ് നമുക്ക് സംഭവം ഒന്നുകിൽ റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യുകയോ ചെയ്യും ഇതിനകത്ത് ഹൈ ക്വാളിറ്റി സെൻസറാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൈറ്റ് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അൾട്ര സാധാരണ ഇൻഫ്രാറെഡ് സെൻസറാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് സെൻസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സോളാർ ലൈറ്റിൽ നിന്നുണ്ടാവുന്ന ഇൻഫ്രാറെഡിനെ ഇതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യും അതായത് അതിനെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് അത് പലപ്പോഴും വർക്ക് ചെയ്യാറില്ല പക്ഷേ ഇത് അൾട്രാസൗണ്ട് സെൻസറാണ് അൾട്രാസൗണ്ട് സെൻസർ ആകുമ്പോൾ അതിന് പ്രത്യേകിച്ച് സൺലൈറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻറ്ററപ്റ്റോ ഉണ്ടാകാറില്ല അതുമാത്രമല്ല കോസ്റ്റ് എഫക്റ്റീവ് കോസ്റ്റ് കൂടുതലുമാണ് നമ്മൾ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കോസ്റ്റ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് രണ്ട് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം വരെ നമുക്ക് ഇതിനകത്ത് കിട്ടും പിന്നെ ഇതിനകത്ത് ഈ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമാണിത് ഇത് നമുക്ക് വളരെ രണ്ട് ഡ്രോപ്പ് മുതൽ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് മുതൽ നമുക്ക് മാക്സിമം വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് നമുക്ക് കസ്റ്റമറിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് പവർ ഓൺ സ്വിച്ചാണ് ഇത് ജസ്റ്റ് ഓൺ ആയി കഴിഞ്ഞാലാണ് ബാറ്ററി ഓൺ ആവുക ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സ്വിച്ചാണ് ഓക്കെ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റീലാണ് അത് പൗഡർ കോട്ടഡ് ചെയ്തതാണ് എം എസ് സ്റ്റീല് പൗഡർ കോട്ട് ചെയ്തേക്കുന്നതാണ് താഴ്ഭാഗം പ്ലാസ്റ്റിക്കാണ് പിന്നെ ഇതിന്
ഇത് നമുക്ക് 1 ലിറ്റർ കപ്പാസിറ്റി ആയിട്ടുള്ള കുപ്പിയാണ്. ഇതിനകത്ത് നമുക്ക് 1 ലിറ്റർ നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാൻ പറ്റും ഇതിനകത്ത്. ഓക്കെ, അതിനുശേഷം സാനിറ്റൈസർ ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് യൂസറിന് അങ്ങനെ അടയ്ക്കാം. അടച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്ലോ മാക്സിമം കുറച്ചാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഫ്ലോ കുറച്ചും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിയന്ത്രിക്കുന്നത് അതിൻ്റെ കോൺസെൻട്രേഷനൊക്കെ അനുസരിച്ച്, ചില സാനിറ്റൈസറിന് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, ചില കുറച്ചും കൂടി ലേറ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്കിത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ കണ്ട ഇപ്പോൾ 2 തുള്ളിയാണ് തന്നെ, നമുക്ക് വേണമെങ്കിൽ അല്ല ഇത് വേണമെങ്കിൽ നമുക്ക് 1 തുള്ളി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ട നമുക്ക് ഇത്രയും, ഒരു സാധാരണ ഒരു കസ്റ്റമറിന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആവശ്യം മതി എനിക്ക്. കണ്ട അത്രയും വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ പെഡൽ സ്റ്റേറ്റ് ആണെങ്കിൽ ഒരാളുടെ കാല് പെഡൽ ചെയ്യുമ്പോൾ ഒത്തിരി നഷ്ടം വരുന്നുണ്ട് ഈ സാനിറ്റൈസർ.